ನಮಸ್ಕಾರಂ. ಸ್ನೇಹದಿಂದ ಪೋರಾಟ ಅಥವಾ ಲವ್ ಜಿಹಾದ್ ಎಂಬ ವ್ಯವಸ್ಥಾಪಿತ ನಾಮತಿಲೂಡೆ ആത്മസൂഹൃദബന്ധങ്ങൾ പോലും തീവ്രവൽക്കരിക്കപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് മതസൗഹാർദ്ദത്തിന്റെ പേരുകൾ മാത്രമല്ല, മറിച്ച് നാം കാത്തുപോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സംസ്കാരവുമാണ്. ഇതായിരുന്നു ലവ് ജിഹാദിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു സൂക്ഷ്മയാത്ര. ഓ ശത്രു സംഹാരേ നമ നാലാം വരക്കാരനാളി നാം എന്തായി കേക്കണേ? പോട്ടങ്ങിട്ട് കാലിശായിരിക്കണു. ശിവ ശിവ, ഇനിയിപ്പോ ഇനിയിപ്പെന്താ ചെയ്യ? വേല് കുറിക്ക, അതും ഇത്രയും പെട്ടെന്ന്. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. തടസ്സം പറയേ. അല്ല മോള് പഠിച്ചോണ്ടിരിക്കല്ലേ. സൗദാമിനി, ഈ പത്രൊന്നും കാണില്ലാന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ, ഹിന്ദു കുട്ടികളെ വശീകരിച്ച മതം മാറ്റുവാണ് ഒരു ലവ് ജിഹാദേ. അച്ഛാ, എന്തായത്? ഏതെങ്കിലും രണ്ട് പിള്ളേര് കണ്ണെത്തി കാണിച്ച അങ്ങ് ഇറങ്ങിപ്പോണവരാണോ ഈ ഇല്ലത്തെ കുട്ടികള്? ധിക്കാരം പറയേ. പോയിക്കോ പോയിക്കോ ഒരു മുനീന്ന്. ആരാ ആരാത്? ആരായാലും കടന്ന് ബരി. ഹാജിയാരെ, മര്യാദയ്ക്ക് അവളെ നിറക്കി വിട്. അഭയം തേടി വരുന്നോര് ചെന്നായാ പോലും പൊരാതിഥികളായി സ്വീകരിക്കുന്നവനാ ഇസ്ലാം. നമ്മൾ കുത്തിയിരിക്കി കുത്തിയിരിക്കാനല്ല, കുത്തി അറക്കാനാ നമ്മൾ വന്നത്. നിക്ക്, ഓള് വന്ന നിങ്ങക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അതല്ല ബലം പ്രയോഗിച്ച് കൊണ്ടുപോവാനാ ഭാവങ്കിൽ തിരിച്ചറങ്ങണത്. മയ്യത്തിച്ചവിട്ട പോ ബാപ്പാ. മോളെ, പണ്ട് ഞമ്മളെ കുഞ്ഞിപ്പങ്ങള് ശൈലാബീന ഒരു ക്രിസ്ത്യാനി പയ്യൻ നിക്കാഹ് ചെയ്തു. അന്നോനെ വെട്ടി നുറുക്കാൻ പിച്ചാത്തി തറഞ്ഞാനാ ബാപ്പ. അന്ന് എന്റെ ബാപ്പ പറഞ്ഞ് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് ഒടുവി നാട്ടാരുടെ പരിഹാസം സഹിക്ക വയ്യാതെ ബാപ്പ ചങ്ക് പൊട്ടി മരിച്ചു. അന്ന് അതിനെ ജിഹാദ് എന്ന് പറയാൻ ഒരുത്തനുണ്ടായില്ല. അതുകൊണ്ട് ചമ്മോള് ചെല്ലി അച്ഛനും അമ്മയും പറയണത് അങ്ങട്ട് കേക്ക്. ഇല്ല, നിങ്ങളെ നമ്മൾ എങ്ങോട്ടും വിടൂല. പോലെ ഞമ്മക്ക് പൊന്നാടി കൊണ്ടുപോയി നമ്മളെ കൊടുത്ത് ചേർക്കാം. ഏതൊക്കെ തോന്നുമ്പോ ചേർക്കാനും പിരിക്കാനും ഇതൊക്കെ കോൺഗ്രസ്, അതൊക്കെ അമ്മൂടിസ. അല്ല, നമ്മളെ പെങ്ങളും ഇതേപോലെ മതം മാറിയതല്ലേ? അതേടി ആതിര മാറ്റി ഹാദിയാന്നോ റുക്കിയാന്നോ പേരിട്ടോണ്ടോ തലയിൽ തട്ടമിട്ട് ദിക്കർ ചൊല്ലിയാലെന്നും ഇസ്ലാം ആവൂല. ഇസ്ലാം ആവണമെങ്കിൽ ഖുർആൻ എന്തെന്നറിയണം. ഖുർആൻ പഠിക്കണം. ഇത് കേട്ടിട്ടുണ്ടോടി? ലക്കും ദീനക്കും വലിയുതി, അനക്കന്റെ മതം എനക്കെന്റെ മതം. ബാപ്പ, ഞാൻ ഇതെല്ലാം കഴിച്ചോളാം. എന്തിന്? എനക്കൊരു കെട്ടിയോനെ കിട്ടാൻ വേണ്ടിട്ടാണേല് ഇതൊന്നും പഠിക്കണ്ട. മോളെ, ഈ ബാപ്പ മയ്യത്തായാ പോലും പള്ളി കയറലാന്ന് പറഞ്ഞ് നടന്നോനാ എന്റെ കെട്ടിയോൻ. നമസ്കാരം.